വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നിങ്ങൾ എല്ലാവരും ഓണത്തിന് പൂക്കളിട്ട് തുടങ്ങിയോ? അപ്പൊ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന പായസമാണ്, ഇന്ന് പായസം എപ്പിസോഡ് ആട്ടോ. അത് പറയുന്നതിന്റെ മുമ്പേ അവൻ പാട്ട് കേട്ടോ, അതുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ പായസം എപ്പിസോഡ് കണ്ടിന്യൂ ചെയ്യാം. ഓറഞ്ച് അല്ല, ക്യാരറ്റ്. ക്യാരറ്റ് പായസം. അപ്പൊ ക്യാരറ്റ് പായസം എങ്ങനെ ഉണ്ടാക്കാൻ നമുക്ക് നോക്കാം. അസ്സലാമു അലൈക്കും. ഇന്ന് നമ്മൾ വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു പായസത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ കാണിക്കുന്നത്. ക്യാരറ്റ് പായസമാണ്. അതിന് 1 ലിറ്റർ പാല് ഞാൻ എടുത്തിട്ടുണ്ട്. അതേപോലെ 3 മീഡിയം സൈസ് ക്യാരറ്റ് കുക്കറിൽ 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് 1 വിസിൽ വെച്ച് വേവിച്ചതാണ് കേട്ടോ. നമുക്ക് ഈ പാലിൽ 2 ഗ്ലാസ് പാലെടുത്തിട്ട് ഒന്ന് തിളപ്പിക്കാൻ വെക്കണം, അതായത് പകുതി പാല്. അതിലേക്ക് 1 ഗ്ലാസ് വെള്ളം കൂടി ചേർത്ത് തിളയ്ക്കാൻ വെച്ചിട്ടുണ്ട്. ആ പാല് തിളയ്ക്കുന്ന സമയം കൊണ്ട് നമുക്ക് ക്യാരറ്റ് ഒന്ന് അരച്ചെടുക്കാം. ബാക്കി വരുന്ന പാലുകൊണ്ട് ഞാൻ ക്യാരറ്റിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതൊന്ന് മിക്സിയിൽ അരച്ചെടുക്കണം കേട്ടോ നമുക്ക്. ഇപ്പം ഇതാ ഞാൻ ക്യാരറ്റ് നല്ലപോലെ ഒന്ന് മിക്സിയിൽ അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോഴേക്ക് നമ്മളെ പാല് തിളയ്ക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് 1/4 കപ്പ് സാബുനരി ഇട്ട് കൊടുക്കണം. സാബുനരി ഇട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ലോണം ഒന്ന് കുക്കാവട്ടെ. 1/2 കുക്കാവുന്ന സമയത്ത് നോക്കിയിട്ട് നമുക്ക് അതിലേക്ക് സേമിയ ഇട്ട് കൊടുക്കണം. ഇപ്പം ഇതാ 1/2 കുക്കായിട്ടുണ്ട് കേട്ടോ സാബുനരി. അപ്പം നമ്മൾ 1/4 കപ്പ് സേമിയ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. സേമിയ ചേർത്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം. സേമിയ ഒരു വിധം വെന്ത് വരുന്ന സമയത്ത് അതിലേക്ക് നമുക്ക് അരച്ചു വെച്ച ക്യാരറ്റ് ഒഴിച്ചു കൊടുക്കാം. ക്യാരറ്റ് ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇത് അത്യാവശ്യം കട്ടിയിൽ തന്നെയാണ് ഇരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ലൂസ് ആവണമെന്നുണ്ടെങ്കിൽ ചൂടുള്ള പാലോ അതോ അല്ലെങ്കിൽ ചൂടുവെള്ളമോ ഒഴിച്ച് ലൂസാക്കാം കേട്ടോ. ഞാൻ ഈ ജാറിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ലൂസാക്കി എടുക്കുന്നുണ്ട്. നല്ലോണം തിളച്ച് വരുന്നുണ്ട്. ആ സമയത്ത് നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കാം. മധുരം ആവശ്യത്തിന് ഓരോരുത്തരെ ഇഷ്ടത്തിനുള്ള പഞ്ചസാര ഇട്ട് കൊടുത്താൽ മതി. ഞാനിവിടെ 1/4 കപ്പിലും മേദ എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ടേസ്റ്റ് ഒന്ന് ബാലൻസ് ആവാൻ 2 നുള്ള് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അവസാനമായിട്ട് നമ്മൾ തീ ഓഫ് ചെയ്യാൻ നേരം ഒന്ന് 1/2 ടീസ്പൂണ് ഏലക്കാപ്പൊടിയും കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂണ് നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് കിസ്മിസും കൂടി ചേർത്ത് കൊടുക്കണം. നിങ്ങൾക്ക് കുറച്ചുകൂടി ഓറഞ്ച് കളർ കിട്ടണം എന്നുണ്ടെങ്കിൽ 3 ക്യാരറ്റിന് പകരം 4 ക്യാരറ്റ് എടുക്കാൻ പറ്റും. ഞാനിവിടെ 3 എണ്ണം എടുത്തിട്ടുള്ളൂ. നമ്മളെ നെയ്യിൽ നല്ലപോലെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇതൊന്ന് നമ്മളെ പായസത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനിതൊരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നല്ല ടേസ്റ്റ് ഉള്ള ഒരു പായസമാണ് കേട്ടോ. ഹെൽത്തി ആണല്ലോ, ക്യാരറ്റൊക്കെ യൂസ് ചെയ്ത് ഉണ്ടാക്കിയതുകൊണ്ട് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക കേട്ടോ. അതേപോലെ നമ്മളെ ചാനല് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇടുക. ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാം. വേറൊരു വീഡിയോ ആയി വരുന്നവരെ ബായ്.